ഇത് തളിപ്പറമ്പ്. വികസനത്തിലേക്ക് കൊതിച്ചുയരുന്ന നമ്മുടെ നാട്, സുന്ദരമായ റോഡുകളും ട്രാഫിക് സംവിധാനങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ നന്നായി സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ടെന്ന കാര്യം നാം പലപ്പോഴും മറന്നുപോകുന്നു. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ചില വസ്തുതകൾ പറയാതെ വയ്യ. അനുദിനം കോൺക്രീറ്റ് സൗധങ്ങൾ ഉയരുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങളും ഉയരുകയാണ്. നമ്മുടെ നാട്ടിൽ മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കുന്നതിന് നാം പ്രാധാന്യം നൽകുന്നതേയില്ല. നമ്മുടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും റോഡിലും വഴിയോരങ്ങളിലും മാലിന്യ നിക്ഷേപങ്ങൾ അസഹനീയമാണ്. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ തകൃതിയായി ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? തളിപ്പറമ്പിൽ നിന്ന് നമ്മുടെ നഗരസഭ ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ച് സംസ്കരിക്കുന്നത്. അതുകൊണ്ടൊന്നും നമ്മുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും അറുതി വരുത്താൻ സാധിക്കുന്നില്ല. അതിന് ഉറവിട മാലിന്യ സംസ്കരണ സംസ്കാരം കാര്യക്ഷമമാക്കുക തന്നെ വേണം. നമ്മുടെ നാട്ടിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇനിയൊരു പൊളിച്ചെഴുത്ത് നമുക്ക് അനിവാര്യമാണ്. അതിനായി നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകാം. തളിപ്പറമ്പിലേക്ക്, സീറോ വേസ്റ്റിലേക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. കടകളിലും മാർക്കറ്റുകളിലും നിന്ന് ദിവസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. പ്ലാസ്റ്റിക് പർച്ചേസിംഗ് ഒഴിവാക്കുക തന്നെ വേണം. തുണിക്കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിന് പകരം പേപ്പർ കവറുകളും ഡിസ്പോസിബിൾ കവറുകളും മാത്രം സ്വീകരിക്കാൻ നിർബന്ധിതരാകണം. സൂപ്പർമാർക്കറ്റുകളിൽ, പച്ചക്കറി മത്സ്യ മാംസ മാർക്കറ്റുകളിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കയ്യിൽ കരുതുക. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്തിന് നാം നമ്മുടെ വീടുകളിൽ കൊണ്ട് കൂട്ടണം? ഈ പ്ലാസ്റ്റിക് സംസ്കാരം ഇനിയെങ്കിലും നാം മാറ്റിയേ മതിയോ?
തുണിസഞ്ചികൾ നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം. ഉപയോഗശൂന്യമായി കൂട്ടിയിട്ടിരിക്കുന്ന മാക്സി, ചുരിദാർ, ടീഷർട്ടുകൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് സഞ്ചികൾ ഉണ്ടാക്കാം. ഇവ കൂടുതൽ പഴകുമ്പോൾ നമുക്ക് കത്തിച്ചു കളയാം. അങ്ങനെ പ്ലാസ്റ്റിക് കവറുകളോട് നമുക്ക് വിട പറയാം. പൊതുസ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്ന രീതി നാം മാറ്റണം. നമ്മുടെ വഴിയോരങ്ങളിലെ കുറ്റിക്കാടുകളിൽ രാപ്പകൽ ഭേദമില്ലാതെ മാലിന്യങ്ങൾ തള്ളുകയാണ്. ആ വലിച്ചെറിയപ്പെടലിന്റെ ഭവിഷ്യത്തുകൾ നാം തന്നെയാണ് അനുഭവിക്കുന്നതെന്ന വസ്തുത നാം കാണാതെ പോകരുത്. നമ്മുടെ വഴിയോരങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനു വേണ്ടിയുള്ള വേദിയല്ല, അത് നമ്മുടെ നാടിന്റെ നാടികളാണ്, സംസ്കാരത്തിന്റെ അതിർവരമ്പുകളാണ്. റോഡുകളും തോടുകളും പുഴകളും എന്നും സംരക്ഷിക്കപ്പെടണം. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ആരോ കുറെ മാലിന്യങ്ങൾ കൊണ്ടു തള്ളിയെന്ന് കരുതുക. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ആ പ്രതികരണത്തിന്റെ ഒരു അംശം മതി നമ്മുടെ ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കുവാൻ. നാം നമ്മുടെ വീടുകളും പരിസരങ്ങളും വൃത്തികൾ സൂക്ഷിക്കുന്നത് പോലെ വീടിന് പുറത്തും ശുചീകരണം ഉറപ്പുവരുത്തണം. നമ്മുടെ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, റോഡുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളാൻ നാം ഒരിക്കലും കൂട്ടുനിൽക്കരുത്. രാപ്പകൽ ഭേദമില്ലാതെ അന്യന്റെ ഒഴിഞ്ഞ പറമ്പിലും റോഡരികിലും കുറ്റിക്കാടുകളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത മാറ്റിയേ മതിയാകൂ. അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നാം പ്രതികരിക്കണം. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പരിസര മലിനീകരണത്തിന് പുറമെ പകർച്ചവ്യാധികൾക്കും കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും പരിസരത്തിലും റോഡരികിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റു മാലിന്യങ്ങളോടൊപ്പം കത്തിക്കുന്ന പ്രവണത ഏറി വരികയാണ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്നതോടൊപ്പം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കും അവ കാരണമാകും. ദിവസേന വൻതോതിൽ വിഷവാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കലരുന്നുണ്ട്. അത് മനുഷ്യരാശിക്ക് പുറമെ മറ്റ് ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും നാശത്തിന് കാരണമാകും. അതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കാതെ അവ വേർതിരിച്ച് ഉണക്കിയെടുത്ത് നമ്മുടെ നാട്ടിൽ റീസൈക്ലിംഗിന് സജ്ജമായ യൂണിറ്റുകളെ ഏൽപ്പിക്കണം. ഫ്ലക്സ് മൂലമുണ്ടാകുന്ന മാലിന്യങ്ങൾ അതിരൂക്ഷമാണ്. ഒരിക്കലും മണ്ണിൽ ലയിക്കാത്ത ഫ്ലക്സ് ഭാഗങ്ങൾ പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്നു. ഫ്ലക്സ് ഉപയോഗം കുറച്ച് തുണിയിലോ ഡിസ്പോസിബിൾ മെറ്റീരിയലിലോ പ്രിന്റ് ചെയ്യുന്ന രീതി ലഭ്യമാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടക്കുന്ന വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധമാക്കണം. പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും ഗ്ലാസുകൾക്കും പകരം ക്രോക്കറി, സ്റ്റീൽ പാത്രങ്ങൾ, ഇലകൾ, പേപ്പർ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ മാത്രം ഉപയോഗിക്കാൻ നിർബന്ധിതരാകണം. നമ്മുടെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ശീലമാണ് പാൽ കവർ തുടങ്ങിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടിനകത്തും പുറത്തും കത്തിക്കുന്ന പ്രവണത. അതിന്റെ ഭവിഷ്യത്ത് നാം അറിയാത്തതുകൊണ്ടാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന പല ക്യാൻസർ രോഗങ്ങളുടെയും മുഖ്യ കാരണം ഇത്തരം പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പുക ശ്വസിച്ചാണെന്ന് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാൽ കവറുകളും മറ്റും കഴുകി ഉണക്കി പ്രത്യേകം ശേഖരിച്ച് അവ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കാവുന്നതാണ്.
വീട്ടുവളപ്പിലെ മാലിന്യങ്ങൾ ഒരുമിച്ച് അടിച്ചുകൂട്ടി കത്തിക്കുന്നതിന് പകരം അവ വേർതിരിച്ചെടുത്തു വയ്ക്കണം. അവ സംസ്കരണശാലകളിലേക്ക് എത്തിക്കുക തന്നെ വേണം. നമ്മുടെ ചെറിയ അശ്രദ്ധ മൂലം രോഗം വന്ന് ആശുപത്രികൾ തോറും കയറിയിറങ്ങുന്ന ശീലം ഒഴിവാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ സംസ്കരിക്കാൻ തയ്യാറാവണം. അതിനായി സർക്കാർ സംവിധാനങ്ങൾ നാം പൂർണ്ണമായും ഉപയോഗിക്കണം. നമ്മൾ നേരിടുന്ന മറ്റൊരു കാതലായ പ്രശ്നമാണ് നമ്മുടെ ടൗണിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. നമ്മുടെ നാഷണൽ ഹൈവേയിൽ പോലും ഇവ പലപ്പോഴും മാർഗ തടസ്സം സൃഷ്ടിക്കുക പതിവാണ്. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും മരണത്തിന് പോലും ഇടവരികയും ചെയ്തിട്ടുമുണ്ട്. മനുഷ്യർക്ക് പുറമെ കന്നുകാലികൾക്കും മാരകമുറിവുകളും അവയുടെ ജീവൻ പോവുകയും ചെയ്യൽ പതിവാണ്. ഇത്തരം കന്നുകാലികളെ വളർത്തുന്നവർ ഒന്നോർമ്മിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തോടും കന്നുകാലികളോടും അങ്ങേയറ്റം ക്രൂരതയാണ്. ഇനിയെങ്കിലും ഈ രീതി നമ്മൾ മാറ്റണം. കന്നുകാലി വളർത്തൽ വളരെയേറെ ലാഭമുള്ള ഒരു പരിപാടിയാണെന്നിരിക്കെ അവയെ അലക്ഷ്യമായി അഴിച്ചുവിടുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. പശുക്കളെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം അതിനുള്ള സൗകര്യമൊരുക്കണം. നല്ല ആലയിലും വീട്ടുപറമ്പിലും അവയെ കെട്ടിയിട്ട് വളർത്തണം. അതിന് സാധിക്കാത്തവർ വളർത്താൻ അറിയുന്നവരെ ഏൽപ്പിക്കുവാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. അറവ് മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങളും നമ്മുടെ വീടുകളിൽ കുഴിയെടുത്ത് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ടാക്കണം. അവ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുമ്പോൾ ദുർഗന്ധം വമിക്കുന്നതോടൊപ്പം നിരവധി പകർച്ചവ്യാധികൾക്കും കാരണമാകും. അവ കാക്കകൾ കൊത്തിവലിച്ച് മിക്കവാറും നമ്മുടെ കിണറുകളിലേക്ക് തന്നെ എത്തിക്കപ്പെടും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിക്കെട്ടി റോഡരികൾ നിക്ഷേപിക്കുകയും കത്തിക്കുകയോ ചെയ്യുന്ന രീതി ഇനിയെങ്കിലും നാം നിർത്തണം. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ വാരിക്കൂട്ടി അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് പകരം അവ വേർതിരിച്ചെടുത്ത് ശേഖരിക്കുന്നത് നന്നായിരിക്കും. അതിനായി നമുക്ക് വീടുകൾ തോറും അല്ലെങ്കിൽ വാർഡുകൾ തോറും വേസ്റ്റ് ബിൻ സ്ഥാപിക്കാവുന്നതാണ്. ഓരോ ഏരിയയിലും 4 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാം. പച്ചക്കറികൾ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകൾ ശേഖരിക്കുന്നതിന് ജൈവമാലിന്യ ബിൻ. പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് പ്ലാസ്റ്റിക് മാലിന്യ ബിൻ. ചാർജറുകൾ, എമർജൻസി ലൈറ്റുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾക്കായി ഈ മാലിന്യ ബിൻ. ചെരുപ്പുകൾ, ബാഗുകൾ തുടങ്ങിയ മാലിന്യങ്ങൾക്കായി മറ്റൊരു മാലിന്യ ബിൻ എന്നിവ സ്ഥാപിക്കുക.
ഇതിൽ ജൈവമാലിന്യങ്ങൾ നമുക്ക് വളമാക്കി നമ്മുടെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാം. മറ്റുള്ളവ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നഗരസഭയുടെ മാലിന്യ പദ്ധതിയിലോ അല്ലെങ്കിൽ റീസൈക്ലിംഗ് സ്ഥാപനങ്ങളെയോ ഏൽപ്പിക്കാം. മാലിന്യ നിർമാർജനമെന്നത് ഭരണകർത്താക്കളുടെ മാത്രം കടമയാണെന്ന് നാം ഒരിക്കലും കരുതരുത്. പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും മുന്നിട്ടിറങ്ങണം. അത് വിശേഷ ദിവസങ്ങളിലെ ആഘോഷം മാത്രമാക്കി മാറ്റുന്നതിന് പകരം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കണം. മാലിന്യമില്ലാത്ത ഒരു നാട്, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അതിനായി നമുക്കൊത്തൊരുമിച്ച് കൈകോർക്കാം സീറോ വേസ്റ്റിലേക്ക്. നമ്മുടെ തളിപ്പറമ്പ് വെറുമൊരു മാലിന്യപ്പറമ്പാക്കി മാറ്റാതെ ഹരിത സുന്ദരമാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മുക്കിലും മൂലയിലും മാലിന്യ കൂമ്പാരങ്ങൾക്ക് പകരം ജൈവ പച്ചക്കറികളും പൂന്തോട്ടങ്ങളും ഉണ്ടാകട്ടെ. അതുമൂലം ആരോഗ്യസമ്പന്നമായ, പകർച്ചവ്യാധികളില്ലാത്ത ഒരു യുവസമൂഹം വളർന്നു വരട്ടെ. നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി സീറോ വേസ്റ്റ്, അതാവണം നമ്മുടെ മുദ്രാവാക്യം.